അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളെ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്, തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് തരംതിരിച്ചുള്ളത്? ചില രാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെന്ന് പറയുന്നു, ചില രാജ്യങ്ങളെ വികസ്വര രാജ്യങ്ങൾ എന്ന് പറയുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ അവികസിത രാജ്യങ്ങൾ എന്നൊരു പേരുകൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവർക്ക് വികസനത്തിന് വേണ്ടിയായതുകൊണ്ട് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കാറ്റഗറൈസേഷൻ മാത്രമാണ് ഉള്ളത്. ഒന്ന് വികസിതം, രണ്ട് വികസ്വരം. വികസ്വര രാജ്യത്തിൻ്റെ പ്രത്യേകത അവരുടെ വരുമാനത്തിലുള്ള വ്യത്യാസം എന്താണ്. വികസിതവും വികസ്വരവുമായ രാജ്യങ്ങളുടെ വരുമാനത്തിൽ ഒന്ന് ഉയർന്നത്, ഒന്ന് താഴ്ന്നത്. രണ്ട്, ഇങ്ങനെ ഉയർന്ന വരുമാനമുള്ള സ്ഥലത്തെ ആൾക്കാരുടെ ജീവിത നിലവാരവും മെച്ചപ്പെട്ടതായിരിക്കും. താഴ്ന്ന വരുമാനം ഉണ്ടെങ്കിൽ അത് ഇടത്തരമായ അവർക്ക് ജീവിത നിലവാരം താഴ്ന്ന തലത്തിലായിരിക്കും. ഇങ്ങനെ രാജ്യങ്ങളെ നമുക്ക് ഇത്തരത്തിൽ കൃത്യമായി, ഇപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ ഒന്നാണ്, ഇത്തരത്തിൽ നമ്മളെ രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്തത്, തരംതിരിക്കപ്പെട്ടുള്ളത് ആ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ലേ? ഈ രാജ്യങ്ങളെ കൂടുതൽ രാജ്യങ്ങൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെയൊക്കെ എക്സാമ്പിളുകൾ എഴുതുവാനും കൂടെ ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്ക പോലുള്ള രാജ്യങ്ങളോ വികസിത രാജ്യങ്ങളുടെ കൂട്ടത്തിലും പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന, ബ്രസീൽ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളെയൊക്കെ നമുക്ക് താഴ്ന്ന വരുമാനം അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളെന്നും എഴുതാവുന്നതാണ്. അടുത്തതിലേക്ക് പോകാം. പ്രതിശീർഷ വരുമാനം ഒരു പ്രധാന വികസന സൂചികയാണ്. എന്നാൽ ഇതിന് ധാരാളം പരിമിതികളുണ്ട്. വിശദമാക്കുക. രണ്ട് സ്കോറിൻ്റെ ഒരു ചോദ്യമാണത്. എന്താണ് പ്രതിശീർഷ വരുമാനത്തിൻ്റെ പരിമിതികൾ? ഒരു കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ, വികസനത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തിയിരുന്നത് പ്രതിശീർഷ വരുമാനമായിരുന്നു അവരുടെ വികസനത്തിൻ്റെ അടിസ്ഥാനം. എന്താണ് പ്രതിശീർഷ വരുമാനം? പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തെ ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിശീർഷ വരുമാനം അങ്ങനെ കണക്കാക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് ഇവിടെ എഴുതുവാനായിട്ട് നിങ്ങളോട് നിർദ്ദേശിച്ചുള്ളത്. രണ്ട് പരിമിതികൾ എഴുതിയാൽ മതിയാവും, രണ്ടിൽ കൂടുതൽ പരിമിതികളുണ്ട്. ഒന്ന് നോക്കൂ. ഇവിടെ ആദ്യം നമ്മൾ എന്താണ് പ്രതിശീർഷ വരുമാനം എന്ന് എഴുതണം. എന്നാൽ മാത്രം, എന്താണ് പ്രതിശീർഷ വരുമാനം എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്താണ് അതിൻ്റെ പരിമിതി എന്നുകൂടി നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രതിശീർഷ വരുമാനം എന്നത് ഒരു രാജ്യത്തെ മൊത്തം വരുമാനത്തിൻ്റെ വരുമാനത്തെ ആ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ്. അതാണ് ആ രാജ്യത്തെ പ്രതിശീർഷ വരുമാനം. ഇവിടെ രണ്ട് പരിമിതി. ഒന്ന്, യഥാർത്ഥ വരുമാനവും പ്രതിശീർഷ വരുമാനവും തമ്മിൽ ബന്ധമില്ല. എന്തുകൊണ്ട് ബന്ധമില്ല? ഒരാളുടെ വരുമാനം 50 ആണെങ്കിൽ പ്രതിശീർഷ വരുമാനം നോക്കുമ്പോൾ ചിലപ്പോൾ 15,000 വരുള്ളൂ. കാരണം ആളോഹരി വരുമാനമായിട്ട് ശരാശരിയാണ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് തമ്മിൽ വ്യത്യാസമുണ്ടാകും. രണ്ട്, പ്രതിശീർഷ വരുമാനം ശരാശരി വരുമാനമായതിനാൽ യഥാർത്ഥ വരുമാനം മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ യഥാർത്ഥ വരുമാനം എന്താണെന്ന് പ്രതിശീർഷ വരുമാനം നോക്കി നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും രണ്ട് പരിമിതി. മൂന്നാമതൊരു പരിമിതി കൂടെ ചൂണ്ടിക്കാണിക്കാം നമുക്ക്. ദേശീയ വരുമാനം ജനങ്ങൾക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്തിരിക്കുന്നു എന്നറിയാനും കഴിയുന്നില്ല. ഈ പരിമിതികളിലൂടെ എഴുതിയാൽ ഈ ചോദ്യത്തിന് ഉത്തരം പൂർത്തിയാകും. അടുത്തതിലേക്ക് പോകാം. സാമ്പത്തിക വളർച്ച മാനവ വികസനത്തിനും മാനവ വികസനം സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുക്കും. പ്രസ്താവന സാധൂകരിക്കുക. ഈ ചോദ്യം ഒന്നുകൂടെ നോക്കാം. സാമ്പത്തിക വളർച്ച മാനവ വികസനത്തിനും മാനവ വികസനം സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുക്കും. പ്രസ്താവന സാധൂകരിക്കുക. ഇവിടെ 4 സ്കോറിൻ്റെ ചോദ്യമാണ്. ഒന്ന്, ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് നമ്മൾ പറയേണ്ടി വരും. രണ്ട്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വളർച്ചയ്ക്ക് മാനവ വികസനം വഴിയൊരുക്കുന്നതെന്ന് എഴുതേണ്ടതുണ്ട്. ഉത്തരത്തിലേക്ക് നോക്കാം. ഈ പ്രസ്താവന ശരിയാണ്. ഇത് കൃത്യമായും സാമ്പത്തിക വളർച്ച സാമ്പത്തിക വികസനത്തിനും സാമ്പത്തിക വികസനം സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകം. എങ്ങനെയാണെന്നാണ് എഴുതേണ്ടത്? സാമ്പത്തിക വളർച്ച എന്ന് നമ്മൾ നേരത്തെ കണ്ടു. എന്താണ് സാമ്പത്തിക വളർച്ച? വരുമാനത്തിലെ വർധനവിന് കാരണമാകും. അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വരുമാന വർധനമാണ്. രണ്ടാമത് നോക്കൂ. വരുമാന വർധനം എന്ന് പറയുന്നത് എന്തിനുപയോഗിക്കുന്നു? സാമൂഹ്യ പുരോഗതിക്കായി, സാമൂഹ്യ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കും. മെച്ചപ്പെട്ട ആരോഗ്യം, മെച്ചപ്പെട്ട ഭക്ഷണം, മെച്ചപ്പെട്ട ജീവിത ഗുണനിലവാരം വളർത്താൻ വേണ്ടി സഹായകരമാകുന്നു. അപ്പോൾ സാമ്പത്തിക വളർച്ചയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നമ്മൾ സാമ്പത്തിക വികസനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, സാമൂഹികമായ മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ സാമൂഹികമായ മാറ്റത്തിലേക്ക് വഴിയൊരുക്കുക, മെച്ചപ്പെട്ട ആരോഗ്യവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കുമ്പോൾ അത് മാനവ വികസനത്തിന് സഹായകമാകും. ഈ മാനവ വികസനം, ഒരു വ്യക്തി വികസിക്കപ്പെടുമ്പോൾ
അവൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഉൽപ്പാദനപരമായിട്ട് മാറ്റം വരും. അതൊരു സൈക്ലിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സാമ്പത്തിക വളർച്ച, വരുമാന വർധനവ്. വരുമാന വർധനവ് സാമൂഹ്യ പുരോഗതിക്ക്, സാമൂഹ്യ പുരോഗതി മാനവ വികസനം. മാനവ വികസനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും വളർച്ചയിലേക്ക്. ഇതിങ്ങനെ ഒരു പരസ്പര ബന്ധിതമായ ഒരു പ്രവർത്തനങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന കൃത്യമായും നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റും. ആ പ്രസ്താവന ഒന്നുകൂടെ നോക്കൂ. സാമ്പത്തിക വളർച്ച മാനവ വികസനത്തിന്, സാമ്പത്തിക വളർച്ച വരുമാന വർധനവ്, വരുമാന വർധനവ് സാമൂഹ്യ പുരോഗതിക്ക്, സാമൂഹ്യ പുരോഗതിക്ക് മാനവ വികസനത്തിന്, മാനവ വികസനം വീണ്ടും സാമ്പത്തിക വളർച്ചയിലേക്ക് സഹായിക്കുന്നു. കൃത്യമായും ഈ മൂന്ന് പോയിന്റുകൾ ഇതിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് സ്കോർ ലഭിക്കുകയും ഒരു സ്കോർ എന്താണ് ഈ പ്രസ്താവനയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് എഴുതുന്നുകൂടി ലഭിക്കും. ഇവിടെ നമ്മൾ കേട്ടതിൽ നിന്ന് കൃത്യമായും നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. വരാൻ പോകുന്ന പരീക്ഷ കൃത്യമായി എഴുതാൻ ഇത് സഹായിക്കും. ചിട്ടയായ പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങുക തന്നെ വേണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. വീണ്ടും ഈ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഭൂമിശാസ്ത്രവുമായി നടക്കുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവിധ ആശംസകളും.